ഹായ് ഫ്രണ്ട്സ്, ബെൽ ബേബി ക്രാഫ്റ്റ് സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1945 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഈ വർഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ 75 വർഷം ആഘോഷിക്കുമ്പോൾ സ്കൂളുകളിൽ അതിവിപുലമായ ആഘോഷ പരിപാടികളാണ് എല്ലാവരും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടുന്നതിന് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു 25 ആക്ടിവിറ്റികൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിനുശേഷം ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും സെലക്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആകാം അല്ലേ. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് പാട്രിയോട്ടിക് മൂവീസ് കാണാം. നമ്മുടെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പാട്രിയോട്ടിക് മൂവീസ് കാണുക എന്നുള്ളതാണ്. ദേശ സ്നേഹം വളർത്തുന്ന അല്ലെങ്കിൽ ദേശസ്നേഹത്തെ എടുത്തു കാണിക്കുന്ന കുറേ സിനിമകൾ നമുക്കുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും, ഇംഗ്ലീഷ് വേണ്ട, ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് കുറേ പാട്രിയോട്ടിക് മൂവികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും മൂവീസ് കുറച്ച് ദിവസത്തേക്ക്, ഈ ഒരു എത്ര ദിവസമുണ്ട്, ഒരു 5 ദിവസമുണ്ട്, ഈ 5 ദിവസം സ്കൂളുകളിൽ നമുക്ക് പ്രദർശിപ്പിക്കാം. പ്രധാനമായിട്ടും ബോർഡർ, കാലാപാനി, റാസി, ഉറി അങ്ങനെയുള്ള സിനിമകളൊക്കെ ഒരു പാട്രിയോട്ടിസം കാണിക്കുന്ന, എടുത്തു കാണിക്കുന്ന ഒരു സിനിമകളാണ്. അപ്പോൾ അങ്ങനെയുള്ള മൂവികൾ നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ഉൾപ്പെടുത്താം. നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ഐഡിയകൾ വരുന്ന ഡ്രോയിങ്ങുകളും പെയിൻറ്റിങ്ങുകളും വരച്ച് നമ്മൾ മത്സരം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി. നമ്മുടെ മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എല്ലാ ആക്ടിവിറ്റികളുടെയും കൂടെ നടത്തുന്ന ക്വിസ് ആണ്. സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അനേകം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം, സമയമുള്ള പോലെ ഞാൻ ചെയ്തിടാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്വിസ് ആണ്. നമ്മുടെ നാലാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അവശേഷിപ്പുകളൊക്കെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. വിസിറ്റിംഗ് ഹിസ്റ്റോറിക് പ്ലേസസ് എന്നുള്ളതാണ് നമ്മുടെ നാലാമത്തെ ആക്ടിവിറ്റി. ആക്ടിവിറ്റി നമ്പർ 5, ട്രൈ കളർ ക്യാൻഡിൽ മേക്കിംഗ്. ഇപ്പൊ സ്കൂളുകളിലെല്ലാം മത്സരങ്ങളുടെ സമയമാണ്. അപ്പൊ ക്യാൻഡിൽ നിർമ്മാണം അതിലൊരു മത്സര ഐറ്റമാണ്. അപ്പോൾ ട്രൈ കളർ ക്യാൻഡിൽ മേക്കിംഗ് ആണ് നമ്മുടെ അഞ്ചാമത്തെ ആക്ടിവിറ്റി. നമ്മുടെ ആറാമത്തെ ആക്ടിവിറ്റിയായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്കിറ്റാണ്. സ്കിറ്റിന് നല്ലൊരു സ്ക്രിപ്റ്റൊക്കെ എഴുതി ഒരു സ്വാതന്ത്ര്യദിനത്തിൻ്റെ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻസിഡൻസിനെ ബേസ് ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി സ്കൂളിൽ ഒരു സ്കിറ്റ് അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആറാമത്തെ ആക്ടിവിറ്റി. നമ്മുടെ ഏഴാമത്തെ ആക്ടിവിറ്റി സ്പീച്ചാണ്. ഇംഗ്ലീഷിലോ മലയാളത്തിലോ അവതരിപ്പിക്കാം. സ്പീച്ചാണ് നമ്മുടെ ഏഴാമത്തെ ആക്ടിവിറ്റി. നമ്മുടെ എട്ടാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണ്. ഇതിൽ പല ഐറ്റംസ് ഉപയോഗിക്കാം. ഫാൻസി ഡ്രസ്സിൽ നമുക്ക് ഗാന്ധിജി ആയിട്ട്, നെഹ്റു ആയിട്ട്, സുഭാഷ് ചന്ദ്രബോസ് ആയിട്ട്, അങ്ങനെ പലരുമായിട്ടുള്ള വേഷവിധാനങ്ങളിൽ നമുക്ക് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് സംഘടിപ്പിക്കാം. നമ്മുടെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു മാർച്ച് പാസ്റ്റ് ആണ്. സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് NSS യൂണിറ്റുകളുടെ ഭാഗമായിട്ട് അവരുടെ ആഭിമുഖ്യത്തിൽ നമുക്ക് സ്കൂളിലൊരു മാർച്ച് പാസ്റ്റ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ 9th ആക്ടിവിറ്റി. ആക്ടിവിറ്റി നമ്പർ 10, ഇൻഡിപെൻഡൻസ് ഡേ എക്സിബിഷൻ. സ്കൂളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ 10th ആക്ടിവിറ്റി. ഇതിൽ നമുക്ക് ഇതുവരെ സംഘടിപ്പിച്ചിട്ടുള്ള പല, അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പല ആക്ടിവിറ്റികളുടെ ചാർട്ട് തയ്യാറാക്കുകയോ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എക്സിബിഷൻ നടത്താവുന്നതാണ്. നമ്മുടെ 11th ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൾച്ചറൽ ഡാൻസ് ആണ്. ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്ത കൾച്ചറുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു രാജ്യമാണ് അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ കൾച്ചറിൽ പല പല ഡാൻസുകളുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിന് മോഹിനിയാട്ടം, കഥകളി എന്നൊക്കെ ഉള്ളത് പറയുന്നത് പോലെ പല പല ഡാൻസ് ഐറ്റംസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൾച്ചറൽ ഡാൻസ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ 11th ആക്ടിവിറ്റി. നമ്മുടെ 12th ആക്ടിവിറ്റി ക്രിയേറ്റിംഗ് നാഷണൽ സിംബൽസ്. നമ്മുടെ നാഷണൽ, നമ്മുടെ ഇന്ത്യ എന്ന നേഷന് നമുക്ക് പല സിംബലുകളുണ്ട്. ഉദാഹരണത്തിന് മയില്, ലോട്ടസ്, ആന എന്നൊക്കെ പറയുന്നത് പോലെ പല പല സിംബലുകളുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു ക്രാഫ്റ്റ് ഐറ്റംസ് ആണ് ചെയ്യേണ്ടത് ഇതിനകത്ത്. നമ്മുടെ 12th ഐറ്റം എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് നാഷണൽ സിംബൽസ് ആണ്. നമ്മുടെ 13th ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് സഹായിച്ചിട്ടുള്ള വ്യക്തികളുടെ ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിൽ ഏതെങ്കിലും ഒരാളെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് അവരെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കുറിപ്പ് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ 13th ആക്ടിവിറ്റി.
നമ്മുടെ 14-ാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ നാഴികക്കല്ലുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. നമ്മൾ പല സ്റ്റേജുകളിലൂടെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകളും അതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ നാഴികക്കല്ലുകൾ തയ്യാറാക്കുക. 15-ാമത്തെ ആക്ടിവിറ്റി നമ്മുടെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് അനേക വ്യക്തികളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വ്യക്തികൾ അവരെ പിന്നീട് പിൽക്കാലത്ത് അവരെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലേതെങ്കിലും ഒരു പുസ്തകത്തിന്റെ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ 15-ാമത്തെ ആക്ടിവിറ്റി. എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകള് അങ്ങനെയുള്ള പല പുസ്തകങ്ങളുണ്ടല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു പുസ്തകം നിങ്ങൾ എടുത്തിട്ട് അതിനൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. 16-ാമത്തെ ആക്ടിവിറ്റി ഞാനൊരു ക്ലാസ് റൂമിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഒരു ക്ലാസ് റൂമിൻ്റെ മുഴുവൻ ഏരിയയും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇന്ത്യയുടെ വ്യത്യസ്തത തീമാക്കി ഒരു ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മുടെ 16-ാമത്തെ ആക്ടിവിറ്റി. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ രാജസ്ഥാൻ എന്ന് പറയുന്ന ഒരു മരുഭൂമിയിലുള്ള പ്രദേശങ്ങളാണ് അല്ലേ. അതുപോലെ തന്നെ കേരളം എന്ന് പറയുന്ന ഒരു പച്ചപ്പുള്ള പ്രദേശമാണ്. അതുപോലെയുള്ള തീമുകൾ, വ്യത്യസ്ത തീമുകൾ, ഇപ്പൊ കാശ്മീർ എന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞുള്ള പ്രദേശമാണ്. അപ്പൊ അതുപോലെയുള്ള വ്യത്യസ്തതകൾ തീമാക്കിക്കൊണ്ട് ഒരു ഇന്ത്യയുടെ ഭൂപടം നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി. ആക്ടിവിറ്റി നമ്പർ 17, ട്രഡീഷണൽ ഡ്രസ് കോഡ്. ഇന്ത്യ, നമ്മൾ നേരത്തെ ഇതിനു മുൻപ് പറഞ്ഞതുപോലെ ഇന്ത്യ എന്ന് പറയുന്നത് പല വ്യത്യസ്തതകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമാണ് അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ ഡ്രസ്സിങ്ങിൽ തന്നെ ആ ഒരു വ്യത്യസ്തതയുണ്ട്. ഇപ്പൊ കേരളത്തിന് മുണ്ടും ഷർട്ടുമാണ്, അതുപോലെയുള്ള വ്യത്യസ്തതകൾ മറ്റു സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ആ ഡ്രസ്സുകളെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ട്രഡീഷണൽ ഡ്രസ് കോഡിന്റെ ഒരു എന്താ പറയുന്ന ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി. നമ്മുടെ 18-ാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയെ പോലെ തന്നെ ഈ ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റു ചില രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അവയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മുടെ 18-ാമത്തെ ആക്ടിവിറ്റി. നമ്മൾ 19-ാമത്തെ ആക്ടിവിറ്റി ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ക്രോസ് വേർഡ് ഗെയിമാണ്. ക്രോസ് വേർഡോ പസിലോ ഒക്കെ ആക്കാം ഇതിൽ. അപ്പൊ ഞാൻ അതിന്റെ ഒരു എക്സാമ്പിള് അടുത്ത ദിവസം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൻ്റെ അകത്ത് ഇടാം. അപ്പൊ ഞാൻ നിങ്ങളത് കാണണം കേട്ടോ. നമ്മുടെ 20-ാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാച്ച് ഇറ്റ് റൈറ്റ് പോലത്തെ ഒരു, അതായത് എന്താ പറയണേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തൊക്കെ പൂരിപ്പിക്കില്ലേ, അങ്ങനെയുള്ളൊരു മാച്ച് ദ ഫോളോയിങ് എന്നൊക്കെ പറയണ പോലത്തെ ഒരു ഗെയിമാണ്. അതായത് ഏതെങ്കിലും ഒരു സ്ലോഗൺ നമ്മൾ പറയുക, ആ സ്ലോഗൺ പറഞ്ഞത് ആരാണെന്നാണ് മറ്റേ സൈഡിലുണ്ടാവും. അപ്പൊ ആ സ്ലോഗൺ പറഞ്ഞത് ആരാണെന്നുള്ളത് നമ്മൾ നേരെ വരയിട്ട് ഇങ്ങനെ പൂരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ 20-ാമത്തെ ആക്ടിവിറ്റി. ആക്ടിവിറ്റി നമ്പർ 21, ഡിസ്കഷൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ പല ടോപ്പിക്കുകൾ എടുത്തിട്ട് അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ സംഘടിപ്പിക്കുക. എന്താണ് ആ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഓരോരുത്തർക്കുമുള്ള അഭിപ്രായം, ഇപ്പോഴും സ്വാതന്ത്ര്യമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡിസ്കഷൻ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ 21-ാമത്തെ ആക്ടിവിറ്റി. 22-ാമത്തെ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ് മേക്കിംഗ് ആണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിന്റെ 75-ാം വർഷം ആഘോഷിക്കുന്ന ഈ വർഷം നമുക്ക് നമ്മുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകർക്കോ ഇനി അതല്ല നമ്മുടെ നാട്ടിലുള്ള ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്കോ ഒരു ഗ്രീറ്റിംഗ് കാർഡ് നമ്മൾ നമ്മുടെ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച് അവർക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ 22-ാമത്തെ ആക്ടിവിറ്റി. 23-ാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ട്രൈ കളർ വിൻഡ് മിൽ മേക്കിംഗ് ആണ്. വിൻഡ് മിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്റാടി നമ്മൾ ഉത്സവ പറമ്പിലെല്ലാം കണ്ടിട്ടില്ലേ, കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ കറങ്ങുന്ന ഒരു കാറ്റാടി. അപ്പൊ അത് ട്രൈ കളർ, നമ്മുടെ ഇന്ത്യയുടെ പതാക വെച്ചിട്ടുള്ള ആ മൂന്ന് കളറുകളില്ലേ, ആ മൂന്ന് കളറുകളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വിൻഡ് മിൽ തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മുടെ 23-ാമത്തെ ആക്ടിവിറ്റി. 24-ാമത്തെ ആക്ടിവിറ്റി പോസ്റ്റർ മേക്കിംഗ്. നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ കൂടെ ചെയ്യാറുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ പോസ്റ്റർ മേക്കിംഗ് എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം എന്താണ് പോസ്റ്റർ മേക്കിംഗ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ 24-ാമത്തെ ആക്ടിവിറ്റി പോസ്റ്റർ മേക്കിംഗ് ആണ്. ഇനി നമ്മുടെ 25-ാമത്തെ ആക്ടിവിറ്റി, നമ്മുടെ ഇന്ത്യയിൽ ഡിഫറെൻറ്റ് ഫോഴ്സസ് ഉണ്ട് നമുക്കറിയാം അല്ലെ. നാവികസേന, കരസേന എന്നൊക്കെ പറയണ പോലെ പല ഫോഴ്സുകളുണ്ട് നമുക്ക്. ഈ ഫോഴ്സുകളെ കുറിച്ച് ഒരു ലഘുലേഖ, ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റത്തെ ആക്ടിവിറ്റി. ഇപ്പൊ നമ്മൾ 25 ആക്ടിവിറ്റികൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞു. ഇത്ര ആക്ടിവിറ്റികളൊന്നും അല്ല കേട്ടോ, ഈ 75 വർഷം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 75 ആക്ടിവിറ്റികൾ ചെയ്യാനായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 25 ആക്ടിവിറ്റികൾ നമ്മളിപ്പോ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റ് ആക്ടിവിറ്റികൾ അറിയാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂട്ടുകാരൊക്കെ ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ.